നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊമ്പത് അതിസുന്ദരമായ നയാഗര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലായി ആകാശത്ത് പച്ച നിറത്തിലൊരു മിന്നൽ പിളർപ്പ് കണ്ടവർ അത് മറക്കാനിടയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ എന്ന ജ്യോതിശാസ്ത്രജ്ഞർ പേര് നൽകിയ ചിഹ്നഗ്രഹമായിരുന്നു അന്ന് നയാഗ്രടെ മുകളിൽ കത്തിജ്വലിച്ചത് ശാസ്ത്രലോകത്തിന് ഇതുവരെ കൃത്യമായി അളക്കാൻ കഴിഞ്ഞ ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ എന്നാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണ ഒണ്ടാറിയോയ്ക്ക് മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ എന്ന ചിഹ്നഗ്രഹം കത്തിജ്വലിച്ചത് ഈ ചിഹ്നഗ്രഹത്തിന് ഇരുപത് ഇഞ്ച് മാത്രമാണ് വലിപ്പം എന്ന കണ്ടെത്തലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിന് പ്ലാനറ്ററി സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് ഈ ബഹിരാകാശ പാറകർഷണത്തിന്റെ വലിപ്പം തിരിച്ചു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വണ്ണിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ കൃത്യമായി വലിപ്പം നിർണയിച്ച ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ എന്ന പഠനത്തിൽ വിശദീകരിക്കുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ ചിഹ്നഗ്രഹത്തെ അരിസോണയിലെ കാറ്റലീന സ്കൈ സർവേയിൽ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് പിന്നാലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ പത്ത് സെക്കൻഡോളം തീജ്വാലയായി ഇത് കത്തിക്കറിയുകയും ചെയ്തു ഈ ചിഹ്നഗ്രഹത്തിന്റെ പ്രവേശനവും സഞ്ചാരപാതയും കൃത്യമായി പ്രവചിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്കായിരുന്നു കഴിഞ്ഞിരുന്നത് ദക്ഷിണ ഒണ്ടാറിയോയ്ക്ക് പുറമെ ന്യൂയോർക്കും ഒഹായോയും അടക്കമുള്ള അമേരിക്കൻ പ്രദേശങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ എന്ന ചിഹ്നഗ്രഹം കത്തിയമരുന്നത് ദൃശ്യമായി എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് നാലര മീറ്റർ അപേക്ഷ ലോവർ ഡിസ്കവറി ടെലസ്കോപ്പും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ ക്യാമറ നെറ്റ്വർക്ക് ഉപകരണവും ഉപയോഗിക്കുന്നത് ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിച്ചത് ഈ ഉപകരണങ്ങളിൽ ചിഹ്നഗ്രഹത്തിന്റെ പ്രകാശവും പാതയും പതിഞ്ഞിരുന്നു ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു ജെ വൺ ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം പതിനാറ് മുതൽ ഇരുപത്തിനാല് ഇഞ്ച് വരെയായി എന്ന അനുമാനത്തിൽ ഗവേഷകർ എത്തിച്ചേരുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തി അമർന്നുവെങ്കിലും ചിഹ്നഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകതയാണ്